കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് ഞങ്ങൾ BSNL ഒരു പുതിയ FTTH പ്ലാൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ തുടക്കത്തിൽ ജിയോ വന്ന സമയത്ത് അതിനനുസരിച്ച് കോമ്പീറ്റ് ചെയ്യാൻ പല ടെലികോം കമ്പനീസിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എയർടെൽ ആയിക്കോട്ടെ, വോഡഫോൺ ആയിക്കോട്ടെ, ഐഡിയ ആയിക്കോട്ടെ, പല അന്ന് ആ സമയത്ത് കുറേ സിം കമ്പനീസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ പലതും പൂട്ടിപ്പോവുകയും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രചാരം കുറേ ആൾക്കാരായി എന്നൊക്കെ മാറി ജിയോയിലേക്ക് ചാടുകയൊക്കെ ചെയ്തു. അപ്പം മാർക്കറ്റിൽ നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മറ്റ് പ്രമുഖ ബ്രാൻഡിലൊക്കെ തന്നെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് അവെയിൽ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ജിയോൻ്റെ ടെലികോം രംഗത്തുനിന്ന് ഒപ്പം തന്നെ പുതിയൊരു രംഗത്തേക്കും കൂടി ജിയോ വരാണ്, ജിയോ ബ്രോഡ്ബാൻഡ്. ജിയോ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വരുമ്പോൾ ഈ ഒരു മത്സരം അതിന് ആ ഒരു രംഗത്ത് നിലനിൽക്കുന്ന പല കമ്പനീസിനും വല്ലാത്ത രീതിയിൽ അഫക്ട് ചെയ്യും. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ടെലികോം രംഗത്ത് മാറ്റം കൊണ്ടുവന്നതുപോലെ തന്നെ ഈ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ രംഗത്തും ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് BSNL. ഇപ്പോൾ BSNL കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ടുള്ളൂ, ഒരു പുതിയ ബ്രോഡ്ബാൻഡ് പ്ലാൻസിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. 999, 299, 399 ഈ നാല് പ്ലാൻസ്, 1.5 GB, 220 GB ഈ ഒരു പെർ ഡേ ലിമിറ്റ് വെച്ച്, FTP വെച്ചിട്ട് നല്ല രീതിയിൽ ബ്രോഡ്ബാൻഡിന്റെ പ്ലാൻസ് കൊണ്ടുവന്നിട്ടുള്ളൂ. അതിന്റെ തൊട്ട് പുറകെയാണ് ഇത്രയും വലിയൊരു FTTH പ്ലാൻ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു FTTH പ്ലാന്റെ റേറ്റ് വരുന്നത് വെറും 777 rupees ആണ്, 777 rupees. വെറും 777 rupees ഈ ഒരു പ്ലാൻ നിങ്ങൾ അവെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 Mbps സ്പീഡിൽ 500 GB വരെ ഡാറ്റ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ശരിക്കും ഇത്രയും കുറഞ്ഞ ഒരു റേറ്റിലാണ് നിങ്ങൾക്ക് ഇത്രയും ഡാറ്റ കിട്ടുന്നത് എന്നുള്ളത് ഓർക്കണം. അതുമാത്രമല്ല, ഒരു ഇമെയിൽ ID യൂസ് ചെയ്യാനും ഒപ്പം 1 GB സ്പേസ് അതിന് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. കോൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ലോക്കൽ STD കോൾസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് കോൾസ് ആണ് ഓഫർ ചെയ്യുന്നത്. കോളിന് ഒരു FUP വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വെറും 777 rupees ഇത്രയും കാര്യങ്ങൾ വരുന്നത് വലിയ ഒരു പ്ലാൻ അല്ലെങ്കിൽ ബണ്ടിൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നിലവിൽ കിട്ടുന്നതിൽ നല്ലൊരു ഓഫറാണ് ഇത്. ജിയോ വന്നതോടുകൂടി മാർക്കറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇപ്പം നിലവിൽ ഈ ഒരു BSNL ബ്രോഡ്ബാൻഡ് കണക്ഷൻ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഓഫർ അവെയിൽ അല്ല. പക്ഷേ പുതിയതായിട്ട് കണക്ഷൻ എടുക്കുന്ന ആൾക്കാർക്കായിരിക്കും ഓഫർ കിട്ടുക. മിനിമം ഈ ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 month സബ്സ്ക്രൈബ് ചെയ്യണം. 1 monthനാണ് ഈ 777 വരുന്നത്. പിന്നെ ഒരു 1 year ആണെങ്കിൽ 8500 ആ ഒരു റേറ്റിലാണ് വരുന്നത്. 2 വർഷത്തേക്ക് ഓഫർ വേണമെന്നുണ്ടെങ്കിൽ 16,000 വരുന്നുണ്ട്. പിന്നെ 3 വർഷത്തേക്ക് വരികയാണെങ്കിൽ 23,000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSNL വെബ്സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ നിയർബൈ ഉള്ള BSNL ഓഫീസിൽ പോയി നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ 777 FTTH പ്ലാൻ മാത്രമല്ല കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ 99 to 399 അങ്ങനെയുള്ള 4 connections കൂടി വന്നിട്ടുണ്ട്. എനിവേയ്സ്, ആദ്യ കാലത്ത് കുറേ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു BSNL സ്പീഡ് പോരാ, പലയിടത്തും കണക്ഷൻ കട്ടാവുന്നു, മഴ വരുമ്പോൾ ഇടി വരുമ്പോൾ അത് പോകുന്നു എന്നൊക്കെ ഉള്ള കുറേ വിമർശനങ്ങൾ BSNL നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കോമ്പറ്റീറ്റർ അത്രയും സ്ട്രോങ് ആയിട്ട് ജിയോ നിൽക്കുന്ന സമയത്ത് BSNL അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ ശരിക്കും ബ്രോഡ്ബാൻഡ് കണക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പം നിലവിൽ ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നോ ഹോപ്പ്, പുതിയതായിട്ട് ബ്രോഡ്ബാൻഡ് കണക്ഷൻ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓഫർ അവെയിൽ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാനും മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ.